السلام عليكم ورحمة الله وبركاته. ഇതര സമുദായ സഹോദരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയരെ, ഈ സൗഹൃദ വേദിയിൽ സംബന്ധിക്കാനും നിങ്ങളോടൊപ്പം സ്നേഹം പരസ്പരം പങ്കുവെക്കുവാനും അതിലൂടെ കിട്ടുന്ന ആത്മീയ ചൈതന്യം അത് ഐഹികമായ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും നമുക്ക് അനുഗ്രഹമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ആധുനിക യുഗത്തിൽ വിശിഷ്യ ഭാരതത്തിൽ ഈ വിഷയത്തിനുള്ള പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ സഹോദരൻ കവിതകളിലൂടെ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ശേഷം രാഷ്ട്രീയമായ ഭാവനകളിലൂടെയും ചിന്തകളിലൂടെയും ഈ നാടിന് നന്മ നേരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾ സൂചിപ്പിച്ച വിഷയങ്ങളും, കൂട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു രാമരാജ്യം, അത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ്. മലയാള ഭാഷയിൽ രാമരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമ്പൂർണ്ണ സമത്വ സുന്ദരമായ രാജ്യം എന്നാണ്. മറ്റു ചിലർ പെട്ടെന്ന് അവരുടെ ഹൃദയം രാമൻ്റെ പേര് കേൾക്കുമ്പോൾ ഓടിപ്പോകുന്ന ആ അർത്ഥത്തിലല്ല മലയാളത്തിൽ രാമരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശാന്തിയാണ് ആവശ്യം. ഇന്ന് ലോകം അതിനുവേണ്ടി അലയുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതാണ്ട് 10 വർഷക്കാലം ആഫ്രിക്കയിലെ വനഭൂമികളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്, സമാധാനമാണ്, നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു അന്തിയുറങ്ങൽ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ പലരും ആഗ്രഹിക്കുകയാണ്. ഇത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തുവല്ല. നാം എല്ലാവരും ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സന്താനങ്ങളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻസ, ഓ മനുഷ്യ സമൂഹമേ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബൻ വ ഖബായില, നിങ്ങളെ വ്യത്യസ്ത മതക്കാരോ വ്യത്യസ്ത വർണ്ണങ്ങളിലോ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരോ വിവിധ ഗോത്രങ്ങളോ ആക്കി തിരിച്ചിരിക്കുന്നത് പരസ്പരം പോരടിക്കാനല്ല. മതത്തിൻ്റെ പേര് പറഞ്ഞ്, ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ്, മറ്റെന്തെങ്കിലും വൈജാത്യങ്ങളുടെ പേരിൽ പരസ്പരം ഷണ്ട കൂടുവാനല്ല, മറിച്ച് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. നാം ഒരു പാസ്പോർട്ട് എടുത്ത് ഒരു രാഷ്ട്രത്തിൽ പോയി ഇറങ്ങുന്ന സമയത്ത് ഇവൻ ഇന്ന ദേശക്കാരനാണ് എന്ന് അറിയണം.
അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പ്രതിനിധിയായി അവിടെ ഒരു അംബാസിഡർ ഉണ്ട്. അവർക്ക് വിവരം കൊടുത്തുകൊണ്ട് ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങളെയും നിറവേറ്റുക ആ പൗരന്റെ സംരക്ഷണം ഈ രാഷ്ട്രം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരസ്പര ധാരണ, പരസ്പര ബന്ധം ഇത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഭാഷക്കാരും വർണ്ണങ്ങളിലുമാക്കി നാം തരംതിരിച്ചിരിക്കുന്നത് എന്നു സർവശക്തനായ അള്ളാഹു, ഈ ലോകത്തെ പടച്ച അള്ളാഹു നമ്മെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. പ്രവാചക പ്രഭു മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നമുക്ക് നൽകുന്ന പാഠം അത് തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, വൃക്ഷങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, എന്തെങ്കിലും പേരിൽ ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിരിക്കും, ഇവിടെ കേൾക്കാത്ത ചിലരുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് സംഭവം മാത്രം പറഞ്ഞ് ഞാൻ ഉപസമരിക്കുകയാണ്. അറേബ്യ വൻകരയിൽ പ്രവാചകർ വരുന്ന കാലഘട്ടത്തിലെ അവസ്ഥ, ദി വൈൻ വാർ ആൻഡ് വുമൺ, ഈ മൂന്ന് സങ്കല്പങ്ങളിലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനത. എന്തെങ്കിലും ചെറിയ പേരിൽ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധം, പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഔസ് ഖസ്റജ് എന്ന രണ്ട് ഗോത്രക്കാർ നൂറ്റാണ്ടുകളായി പരസ്പരം തമ്മിലടിക്കുകയാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല, മറിച്ച് അവരുടെ ഇടയിൽ സാഹോദര്യം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും മക്കളാണ്, സ്വന്തം സഹോദരന്മാരെ പോലെ കഴിയേണ്ടവരാണ് എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ സാഹോദര്യം നിലനിർത്തുകയാണ് ചെയ്തത്. ഇന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ, ഫലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ, കാശ്മീരിൽ നടക്കുന്ന വിഷയങ്ങളോ ഇവിടെ നമുക്ക് പ്രതിവാദ്യമേ അല്ല. എന്തുകൊണ്ട്? അതിനെല്ലാം പിന്നിൽ മനുഷ്യ സ്നേഹത്തിന് അപ്പുറം, അത് രാഷ്ട്രീയമാവാം, സാമ്പത്തികമാവാം, മറ്റു ചില ലക്ഷ്യങ്ങളെ കൊണ്ടാവാം, ഇതിനെല്ലാം തന്നെ കാരണം ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ പ്രമേയമായ മനുഷ്യ സ്നേഹം, പരസ്പരമുള്ള സന്തോഷം, ഇത് നിലനിർത്തുക എന്ന ആ ഉത്തമമായ ലക്ഷ്യത്തിൽ നിന്നും അപ്പുറത്തേക്ക് മനുഷ്യൻ മറികടന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതേസമയത്ത് ഒരു നായ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അതിന് ദാഹജലം ലഭിക്കാതെ ആരോ ഉപയോഗിച്ചു പോയ വെള്ളം അവിടെ വറ്റിപ്പോയ നനഞ്ഞ മണ്ണ് അതിങ്ങനെ വായിലേക്കെടുത്ത് ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പട്ടി അല്ലെങ്കിൽ ഒരു നായയെ കണ്ടപ്പോൾ ഒരു വേശ്യയായ, ആ കാലഘട്ടത്തിൽ വളരെയധികം സുപ്രസിദ്ധയായ ഒരു വേശ്യ, നരകം ഉറപ്പാണ് എന്ന് മുസ്ലിങ്ങൾ എല്ലാവരും മുദ്രകുത്തപ്പെട്ട ഒരു പെണ്ണ്, പക്ഷേ ആ പെണ്ണ് അവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പരിസരത്തൊരു കയറും ബക്കറ്റും ഒന്നും ലഭിക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം വസ്ത്രം വലിച്ചു കീറി അതൊരു കയറായി ഉപയോഗിക്കുകയും സ്വന്തം ഷൂ അയച്ചുകൊണ്ട് അതൊരു ബക്കറ്റിനു പകരം ഉപയോഗിക്കുകയും ചെയ്ത് ആ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ഈ പട്ടിക്ക് കൊടുത്തതിൻ്റെ പേരിൽ അവളുടെ സർവ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് അവളെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റി. ഇതാണ് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മറുവശത്ത് പൂച്ചയെ സ്വതന്ത്രമായി വിടേണ്ട ഒരു വസ്തുവാണ്. അവൻ നമ്മുടെ വീട്ടിലെ ഒരു നിശബ്ദ പുലിയാണ്. ആ ജീവി സ്വതന്ത്രമായി നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ആരെയും ശല്യപ്പെടുത്താത്ത ഒരു ജീവി, എല്ലാവർക്കും കൗതുകമേകുന്ന ഒരു ജീവി. അത് ബെഡിലേക്ക്, നിലത്ത് നിന്ന് നടന്നു വന്ന് ബെഡിലേക്ക് കയറുകയാണെങ്കിൽ ആ ബെഡിൽ
അഴുക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വായ അതിൻ്റെ കാലെല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് ബെഡിലേക്ക് കയറി വരും. ആ പൂച്ചയെ കെട്ടിയിടാൻ പാടില്ല. നായയെ കെട്ടിയിടാം, പക്ഷെ പൂച്ചയെ കെട്ടിയിടാൻ പാടില്ല. പക്ഷേ വളരെ ആബിദത്തായ, വളരെയധികം അള്ളാഹുവിന് പ്രാർത്ഥനയും എല്ലാ സമയവും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണവും വെള്ളവും നൽകാതെ, വിശപ്പ് സഹിക്കവയ്യാതെ ആ പൂച്ച ചത്തുപോയതിൻ്റെ പേരിൽ ഇത്രയും വലിയ ആരാധനകളും പ്രാർത്ഥനകളും ഉള്ള ആ സ്ത്രീ നരകത്തിലേക്ക് പോകാൻ കാരണമായി എന്നും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? നാമേവരും വളരെയധികം മുസ്ലിം സമുദായം പ്രത്യേകിച്ച് ദൂരെ നിർത്തുന്ന, തൊട്ടാൽ 7 പ്രാവശ്യം മണ്ണ് കൊണ്ട് കഴുകണമെന്ന്, 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണമെന്നാണ്. അതിൽ നിന്ന് ശാസ്ത്രം അതിൻ്റെ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും ശാസ്ത്രീയമായ മുഖം ഇന്ന് അത് അതിൻ്റെ രഹസ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് പോയാൽ നീണ്ടുപോകും എന്നതുകൊണ്ട് ഞാൻ വളരെയധികം ചുരുക്കി ആ വിഷയത്തിലേക്കൊന്നും കടക്കാതെ പോയിന്റ് മാത്രം പറഞ്ഞു നിർത്തട്ടെ സുഹൃത്തുക്കളെ. കാരണം ഈ പേപ്പട്ടി വിഷബാധ മറ്റു വിഷങ്ങളെ പോലെയല്ല. ഒരു പാമ്പ് വിഷം ഏറ്റ് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ കുളിപ്പിക്കാം, നമുക്ക് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിന് പ്രയാസമില്ല. കാരണം പാമ്പിന്റെ വിഷം രക്തം ഓടുന്ന ഭാഗങ്ങളിൽ മാത്രമേ സഞ്ചരിക്കൂ. എന്നാൽ ഈ പേപ്പട്ടിയുടെ വിഷം എന്ന് പറഞ്ഞാൽ അത് നഖത്തിലും മുടിയിലും പല്ലിലും അഥവാ രക്തം ഓടാത്ത ഭാഗങ്ങളിൽ പോലും അതിൻ്റെ വിഷ അണുക്കൾ ചെന്ന് കയറും. അതുകൊണ്ട് തന്നെ ആ നായ ഒന്ന് മാന്തിയാൽ, അതല്ലെങ്കിൽ അതിൻ്റെ പല്ലൊന്ന് തട്ടിയാൽ പോലും അത് വിഷമായി ബാധിക്കുമെന്നാണ്. അത്രയും അതിനെ കൊല്ലാൻ ഈ ലോകത്ത് കഴിവുള്ള ഏക വസ്തു അത് മണ്ണാണ് എന്ന് ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചക പ്രഭു, നിങ്ങൾ നായ തൊട്ട വസ്തുക്കളെ 7 പ്രാവശ്യം കഴുകുമ്പോൾ ആദ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഏതോ ആവട്ടെ, അത്രയും വളരെയധികം ദൂരത്ത് നിർത്തുന്ന നായ അതിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണ് സ്വർഗാവകാശിയായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെയാണ് ഈ പൂച്ചയുടെ സംഭവം ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും സ്നേഹിക്കാനും പരിരക്ഷിക്കാനും പഠിപ്പിച്ച പരിശുദ്ധ മതത്തിൻ്റെ വാഗ്ദാക്കൾ നാം നമ്മളായി ജീവിക്കുക. നമ്മെ ഒരു സഹോദരൻ ആക്രമിക്കുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്ത് ഇവിടെ ശ്ലോകങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ച, നാം അദ്ദേഹം വേദനയോടുകൂടി ഓർത്ത, കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിലേക്കും പല ഭാഗങ്ങളിലേക്കും പോയി നോക്കിയ, ഞാൻ ഏറെക്കാലമായി 10-25 വർഷമായി ഡൽഹിയിലും ഉത്തരേന്ത്യയിലും കഴിയുന്ന വ്യക്തിയാണ്. ഈ മടവൂർ കോട്ടയുടെ തുടക്കത്തിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളോട്, നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനമായി മടവൂർ എന്ന ആശയം ബഹുമാനപ്പെട്ട ഖുതുബുല്ലാലം ഷെയ്ഖ് സി എം മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കോഴിക്കോട് മടവൂർ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനിലേക്ക് നിസ്ബ ചേർത്തുകൊണ്ടാണ് മടവൂർ കോട്ട. ഇന്നും തങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വടി അത് ഷെയ്ഖുനായുടെ സമ്മാനമാണ്. അത് ഒരു മഹാത്ഭുതമാണ്. അത് മൂസാ നബിയുടെ വടി പോലത്തെ ഒരു വടിയാണ്. അത് ഖുതുബുൽ ആലമിൻ്റെ പ്രത്യേകമായ തങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയാണ്. ഏതാവട്ടെ, ആ തങ്ങളുമായി ഷാദുലിയിലും അല്ലാത്തതും ഈ മടവൂർ കോട്ടയുടെ തുടക്കം മുതൽക്കേ അൽഹംദുലില്ലാഹ് ഇവിടെ ബന്ധപ്പെടാനും പല ദിവസങ്ങളോളം ഇവിടെ കഴിഞ്ഞുകൂടാനും തങ്ങളുടെ ആശീർവാദവും തങ്ങളോടൊപ്പം ഷാദുലി ദിക്റുകളിലും മറ്റു പല പരിപാടികളിലും സംബന്ധിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നെ ഈ കാസർഗോഡ് ജില്ലയുമായി, കാരണം എൻ്റെ ഭാര്യ വീട് ഈ കാസർഗോഡാണ്, ഇതിലേക്ക് കൊണ്ടുവരാനെല്ലാം എൻ്റെ പ്രിയപ്പെട്ട തങ്ങളാണ് കാരണം. ആ യഹ്യ ബുഖാരി തങ്ങൾ അവർ നടത്തുന്ന ഈ പരിപാടിയിൽ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി മാത്രമാണ്, പ്രസംഗിക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ തങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ എഴുതി വെച്ച വാക്കുകൾ നിങ്ങൾ നോക്കും, ഓരോ വാക്കുകളും എന്തൊരു അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മെ വിമർശിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി പറയണ്ട, തങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വിമർശകന്മാർക്കും ഉള്ള മറുപടി അവനവൻ്റെ കർമ്മമാണ്. ആ വിമർശിക്കുന്നവൻ്റെ വായ താനേ അടഞ്ഞുപോകും. അതുകൊണ്ട് തന്നെ നമ്മെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങാൻ തരമില്ലാതിരിക്കാൻ കാരണം, ഇപ്പം ഞാൻ ഈ കൈ ഇങ്ങനെ വീശി ഒരു പ്രശ്നവുമില്ല, അതേസമയത്ത് ഈ കൈയിന് മറുവശത്തു കൂടി കൊടുത്താൽ അവിടെ ശബ്ദമുണ്ടാകുന്നു എന്നതുപോലെ, ആരെങ്കിലും നമ്മെ ആക്രമിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അവനെ സുന്ദരമായ പുഞ്ചിരിയുടെ മുഖം കൊണ്ട് സ്നേഹിച്ച് മറുവശത്ത് നിങ്ങൾ അതേ രൂപത്തിൽ തിരിച്ചടിക്കാതെ
നല്ല നിലക്ക് നിങ്ങൾ അവരോട് പ്രവർത്തി അനുവർത്തിച്ചാൽ ഇൻഷാല്ലാ ശാന്തസുന്ദരമായ രാമരാജ്യം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും എന്നതിൽ സന്ദേഹമില്ല. അങ്ങനെ ആത്മീയ ലോകത്ത് ദൈവം നമുക്ക് നൽകിയ ഈ ജസദ് ഭൗതികമായ ജഡം മണ്ണുകൊണ്ടുള്ളതാണല്ലോ, യഥാർത്ഥത്തിൽ ആത്മാവാണ്. ആ ആത്മീയ ലോകത്ത് ഉയരാനും വളരാനും അങ്ങനെ ആത്മീയ നേതാക്കളോടൊപ്പം ആത്മീയ ഗുരുക്കളോടൊപ്പം ഇൻഷാല്ലാ സ്വർഗീയ ലോകത്തിൽ എത്തിച്ചേരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ, ശുക്രൻ ജസീല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.